മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു തുടങ്ങി. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ശിവശങ്കറിനെ 7 ദിവസത്തേക്ക് ഇഡിയുടെ കസ്റ്റഡിയിൽ വിട്ടിരുന്നു. കസ്റ്റഡി കാലാവധിയിൽ ശിവശങ്കറിന് ആയുർവേദ ചികിത്സയും മതിയായ വിശ്രമവും അനുവദിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്നലെ അറസ്റ്റിലാകുമ്പോൾ ധരിച്ചിരുന്ന അതേ ടീഷർട്ടും ട്രാക്ക് സൂട്ടും അണിഞ്ഞാണ് ശിവശങ്കർ കോടതിയിലെത്തിയത്. പതിവായി ഉപയോഗിച്ചിരുന്ന ഷൂസിന് പകരം ചെരുപ്പ് മാത്രം. സഹോദരൻ നാരായണനും അനന്തരവൻ അനന്തകൃഷ്ണനും കോടതിയിലെത്തിയിരുന്നു. ശിവശങ്കർ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല, സുപ്രധാന ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നില്ല. അതുകൊണ്ട് 14 ദിവസത്തെ കസ്റ്റഡി വേണമെന്നായിരുന്നു ഇഡിയുടെ ആവശ്യം. കസ്റ്റഡി വിടുന്നതിനെ എതിർപ്പില്ലെന്നും എന്നാൽ 2 ആഴ്ച കസ്റ്റഡി അനുവദിക്കരുതെന്നും ശിവശങ്കറിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. തുടർന്ന് ജഡ്ജി വിധി പ്രസ്താവത്തിന് ഒരുങ്ങവേ നാടികരംഗങ്ങൾ ഇറങ്ങേറി. കോടതിയോട് ചിലത് ബോധിപ്പിക്കാനുണ്ടെന്ന് പ്രതിക്കൂട്ടിൽ നിന്നുകൊണ്ട് ശിവശങ്കർ ജഡ്ജിയോട് പറഞ്ഞു. എങ്കിൽ തന്റെ അടുത്തുവന്ന് സംസാരിക്കാൻ ജഡ്ജി ശിവശങ്കറിനോട് ആവശ്യപ്പെട്ടു. 3 കാര്യങ്ങളാണ് ശിവശങ്കർ കോടതിയെ അറിയിച്ചത്. 2 വർഷമായി കടുത്ത നടുവേദനയ്ക്ക് ആയുർവേദ ചികിത്സയിലാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ചികിത്സയിലിരിക്കുമ്പോഴാണ് ബലമായി കസ്റ്റഡിയിലെടുത്തത്. അലോപ്പതി ചികിത്സ തനിക്ക് പറ്റില്ല, കസ്റ്റഡിയിൽ ആയുർവേദ ചികിത്സ അനുവദിക്കണം, അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്ന വാദം ശരിയല്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രതീക്ഷിക്കുന്ന ഉത്തരങ്ങൾ നൽകാത്തതുകൊണ്ടാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും ശിവശങ്കർ പറഞ്ഞു. ഇക്കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് 7 ദിവസം ശിവശങ്കറിനെ കോടതി കസ്റ്റഡിയിൽ വിട്ടത്. വൈകിട്ട് 6 ശേഷം ചോദ്യം ചെയ്യാൻ പാടില്ല. ഓരോ 3 മണിക്കൂർ കഴിയുമ്പോഴും 1 മണിക്കൂർ വിശ്രമം അനുവദിക്കണം. ഭാര്യ, സഹോദരൻ അനന്തരവൻ എന്നിവരെ കാണാൻ അനുവദിക്കണം. ആയുർവേദ ചികിത്സ വേണമെന്ന ആവശ്യവും കോടതി അംഗീകരിച്ചു. ഹോസ്പിറ്റലിൽ നിന്ന് പിടിച്ചു വലിച്ചുകൊണ്ട് വന്നതാണ്, അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞു. ആ കാര്യങ്ങളെല്ലാം കോടതി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. സാധാരണ ഉള്ള ബാധകൾ മാത്രമേ ഉള്ളൂ, അതൊന്നും ചോദ്യം ചെയ്യാൻ ബാധിക്കില്ല. കോടതിയിൽ വെച്ച് ബന്ധുക്കളുമായി സംസാരിക്കാൻ അവസരം നൽകിയ ശേഷം 1 മണിയോടെ ശിവശങ്കറെ ഇഡിയുടെ കൊച്ചി ഓഫീസിലേക്ക് കൊണ്ടുപോയി. ഇതിനിടെ കോടതി വളപ്പിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ ശിവശങ്കറിന് നേരെ കരിങ്കൊടി വീശി പ്രതിഷേധിച്ചു. സലാം പി ഹൈദറോസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.